പത്ത് രൂപ കൊടുത്ത് നമ്മുടെ ഹോർലിക്സ് നഗത്തി മുള്ള് കറിട്ടിട്ട് മുള്ള് നോക്കി തരും. ഇനി എനിക്ക് ബോറടിക്കും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളുടെ മുത്തശ്ശിയാണ്, അച്ചമ്മയാണ്, അമ്മമ്മ എന്താ അച്ചമ്മയാണ്, അച്ചമ്മ എന്നാ. ഹായ് വണസ്തോ, തവക്ക് നാട്ടിന് കാ ചാനലാ വണുത്തില്ല കോൽപൂർ ആക്ച്വലി എന്റെ അനിയത്തിന്റെ ഒരു തീല, തീല മീൻസ് ത്രിഷ ഉണ്ട്, ഞാൻ ത്രിഷന്റെ പെറ്റിനം തീല എന്നാണ്. അപ്പൊ അവള് വന്നിട്ട് ഇവിടുത്തെ ട്യൂഷൻ അത്ര അവൾക്ക് മനസ്സിലാകുന്നില്ല, വന്നിട്ട് അവള് വേറൊരു സ്ഥലം കോൽപൂർ എന്ന് പറയും, എന്റെ ഫൂഫു അതുപോലെ ആമസ് ബേബിയൊക്കെ ഉള്ള സ്ഥലം അവിടെയാണ്. അപ്പൊ അവിടെ പോയിട്ട് അവള് പഠിക്കാൻ പോവാണ്. അപ്പൊ അവളെ വിടാൻ വേണ്ടിട്ട് പോവാണ് ഞാനും പിന്നെ ഫൂഫുവും പിന്നെ തീലയും. തീല മീൻസ് കൂടെ വരും, അവളെ ഞങ്ങൾ ബസ് കയറ്റി വിടും. ഓക്കെ. അപ്പൊ പിന്നെ ഞങ്ങളിതാ കുറച്ച് നാരങ്ങ നാരങ്ങൾ പോത് ഞാൻ മറന്നു പോയി, ലെമൺ. ഈ ലെമൺ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ മരത്തിൽ നിറയെ ഉണ്ട്. അപ്പം ഒരു സഞ്ചി വന്നിട്ട് ആമസ് ബേബിക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് ബാഗ് വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഞങ്ങൾ പോണ വഴി തന്നെ ഞങ്ങളുടെ ഫുവാജു ആൻഡ് ഫുഫു നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ ഫുവാജു എല്ലാവർക്കും കാണിക്കില്ല. ആ ഒരു ഫുവാജിയിൽ എൻ്റെ വയറൊക്കെ ആയിട്ട് ആ ഫുവാജിൻ്റെ വീട്ടിൽ പോകുമ്പോൾ പോണ വഴിയിൽ അവർക്ക് കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് നാരങ്ങ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ചെരുപ്പ് വാങ്ങണം, പിന്നെ വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കണം. ഞങ്ങൾ ആദ്യം ഫൂഫി ആദ്യം ഞങ്ങൾ തീലേനെ ബസ് കയറ്റി വിട്ട് ശേഷം തയ്ക്കാം. ഓക്കെ. അപ്പം എല്ലാവരും വീഡിയോ പകുതി വെച്ച് പോകരുത്, ഫുള്ളും കാണണം. ഓക്കെ ഓക്കെ. സപ്പേ എന്നൊക്കെ എന്നെ വീഡിയോ കെ ബൊണ്ണൂസിനൊക്കെ എന്നൊക്കെ ഈ വീഡിയോ മഞ്ചി കൂടുന്നു മൊത്തം മഞ്ചി ഏർച്ച ഏർത്തോ. ഞങ്ങള് വീടിനെ കുറിച്ച് സംസാരിച്ചിട്ട് പോയി പറഞ്ഞ എന്റെ കയ്യിൽ നഗത്ത് മുള്ളു കറിട്ടിട്ട് മുള്ളു നോക്കി തരുമെന്ന് കൊയ്ക്കുണ്ടോ ആത്ത് കണ്ടില്ലേ, എന്താ സീരിയസ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, അതിനിടയിൽ കയ്യിൽ മുള്ളു കുത്തിന്ന്. ഓ മൈ ഗോഡ്. അപ്പൊ ഞാൻ ഓട്ടോ ഡ്രൈവറിനെ വിളിച്ചിട്ടുണ്ട്, ഏട്ടനെ വിളിച്ചിട്ടുണ്ട്. ഏട്ടൻ വരാ പണ്ട് ഡബിൾ 10-15 മിനിറ്റ് ശേഷം വരുള്ളൂ. അവിടെ ഞങ്ങളുടെ എന്താ പറയാ ജംഗ്ഷൻ ഊസ്കോ ഫോണും മൈ എം ബി മേറോ. ഓക്കെ ചെയ്യോ. അപ്പൊ ദാ അവൾക്ക് പോകാൻ വേണ്ടിട്ട് ബാഗ്. ഇന്റെ പൊന്നു എന്തൊരു വെയിറ്റ്, കൊത്തി ഗുർക്കസാ ജോലാ കിക്കച്ചറ, നല്ല വെയിറ്റ് ഉണ്ട്. ഇതാണ് കൊണ്ടുവന്ന ബാഗ്. അനിയൻ ഫോൺ നോക്കാണ്, പത്ര സ്കൂളിൽ പോയി വന്ന ശേഷം മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആള് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളിനി പൂവാ. എന്നാ പോയി ജാനെ അമൂർ. ഇതെന്റെ ബാഗ്. ഓട്ടോ കൊണ്ട് ഇത്ര നേരമാണ് വെയിറ്റ് ചെയ്തിട്ട് ഓട്ടോ കാണാനില്ല. അപ്പൊ എന്റെ പോയി ഫുഡ് കഴിക്കാൻ പോകണം, അതും കൂടി ചേർന്ന് ഞാനും ഫുഡ് കഴിക്കണം. ചപ്പാത്തി ചപ്പാത്തി ഉരുളക്കിഴങ്ങ് പയറുപ്പേരി നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ എന്റെ കസിനും വിരിന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒന്നാമത് അവള് മേഞ്ഞിട്ടാണെങ്കിൽ നന്നായി ഫുഡ് കഴിക്കും കേട്ടാ. അപ്പം അപ്പഴുണ്ടല്ലോ ഓട്ടോ ഒരു സമയത്ത് അവള് രണ്ട് ചപ്പാത്തി കഴിക്കണം. നമ്പർ ചാ ചപ്പാത്തി ബുക്കോനി ചപ്പാത്തി. ഇതാ എന്റെ ഫൂജു. ചപ്പാത്തി മീൻസ് റോട്ടി. ജർണ മേഡം സ്കൂൾ വന്നിട്ട് ചേച്ചിന്റെ ബാഗിൽ ചേച്ചി എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവുന്ന തപ്പ് വേണണ്ടില്ലേ. അപ്പഴേക്കാ ഓട്ടോ വന്നു. ഓട്ടോ വന്നു. ഹോയ് ഓട്ടാ. ഊ ഓട്ടോയാണ് ഞാൻ. അങ്ങനെ ഞങ്ങളുടെ ഓട്ടോ ഡ്രൈവർ വന്നു. എപ്പോഴുമേ വരുന്നത്, ഇന്ന് മാത്രം കുറച്ച് ലേറ്റ് ആയി. ചോടന ഞാൻ ചെൻ മാഞ്ചി എനിക്ക് എന്തെങ്കിലും മനസ്സിലായി. അപ്പോ എന്റെ സിസ്റ്റർ ഇനി പഠിക്കാൻ പോവാണ്.
ഒരു മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ. ഞങ്ങൾ ഓട്ടോന്ന് ഇറങ്ങി കഴിഞ്ഞു. ഓട്ടോന്ന് ഇറങ്ങിയപ്പോ ഇവൾക്ക് മാസ്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് കടയ്ക്ക് പോവാണ്. ഇവിടെ ഉള്ള ആൾക്കാരുണ്ടല്ലോ കൂടുതലും കൊറോണ ഇല്ലെങ്കിലും പോലും മാസ്ക് ഇടും, അതെന്താണെന്ന് അറിയില്ല. എനിക്കും അതുപോലെ തന്നെ കൊറോണ ഇല്ലെങ്കിലും മാസ്ക് ഇടുമ്പോൾ ഒരു കോൺഫിഡൻറ്റ്. അത് എന്താ, മാസ്ക് ഇട്ട് ശീലിച്ചത് കാരണം അത് ഇടാതിരിക്കുമ്പോൾ ഒരു 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 ഇത് തോന്നുന്നു എനിക്ക്. അപ്പോൾ മാസ്ക് വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ്. മാസ്ക് എന്താ ഇവിടുത്തെ ഷോപ്പ്, ചപ്പാൽസ്, ബാംഗിൾസ്, മാസ്ക് എല്ലാം അവൈലബിൾ ആണ്. കൊത്തിയോറാ ബീസ് ദസ് 10 രൂപ, നമ്മുടെ അവിടെ 5 രൂപ അല്ലേ. നമ്പർ വൺ 5 രൂപയോ ഇന്ത്യ 5 റുപ്പീസ് ആ 5 രൂപയോ. ഇതെന്താ ഷോപ്പ്, ഉച്ച കേക്കിന്യോ കാട്ടക്കിന്യോ കാട്ട ലെമൺ ടിക്കിന്നെ നമ്പർക്കീര പറഞ്ഞ കിച്ചിലോ അത് അവരെന്തോ ഒരു പുഴു പറയുന്നുണ്ട്. പക്ഷെ ആ പുഴു എനിക്ക് മനസ്സിലായില്ല എന്ന് എങ്ങനെയാണ് മലയാളത്തിൽ പറയാന്ന്. പക്ഷെ ഇത് പറയുമ്പോ എനിക്ക് അറിയാലോ കമ്പ്ലിപ്പുഴു കമ്പ്ലിപ്പുഴു. അയ്യോ പോയി എന്റെ അനിയത്തി, ഇനി എനിക്ക് ബോർ അടിക്കും. പാവ എന്റെ കൊജു, ടാറ്റാ ബൈ ബൈ ഗോയോ തീല തീല ഗോയോ. ഇത് ഇത് വാങ്ങിച്ചോണ്ടിരിക്കുമ്പോ ബസ് വന്നു. പൈസ ദേശം റിട്ടേൺ ദേശം. ചെരുപ്പ് വാങ്ങിക്കാണ് ഞാൻ കടയിൽ കയറിട്ട, പക്ഷെ എന്റെ സൈസ് ഒന്നേ കിട്ടിയില്ല. പക്ഷെ എനിക്ക് ഈ ഒരു ചെരുപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൂളായിട്ടില്ല, നന്നായിട്ടില്ല, ഹീലായിട്ട് എനിക്ക് ഇഷ്ടമായി. പക്ഷെ ഇത് എന്റെ ഭയങ്കര എന്താ പറയാ ചെറുതായി പോയി. കായസ് നോക്കൂ കണ്ടില്ലേ, ഇതും അതേപോലെ തന്നെ സൈസ് മാത്രം ഡിഫറെന്റ് ആയി. പക്ഷെ എനിക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്, ഈ ഹീൽ ടൈപ്പ് കണ്ടത്. ഈ ഹീല് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴും നല്ലൊരു ഇതുണ്ട്, കണ്ടില്ലേ കണ്ടില്ലേ. അപ്പോ ഇത് കടയിൽ കയറുമ്പോ ഈ കടക്കാർ വന്നിട്ട് എന്റെ ഫൂജുന്റെ പഴയ കാല ഫ്രണ്ട് അങ്ങനെ എന്തോ നാട്ടുകാർ, അപ്പൊ കഥ സംസാരിക്കുകയാണ്. എവിടെ വീട്, എങ്ങനെ ഇവിടെ എത്തി, ഡീറ്റെയിൽസ് ബ്ലാ 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 സംസാരിക്കും. അതിനിടയിൽ ഞാൻ ചെരുപ്പ് നോക്കുമ്പോ ഒരു സൈസും കിട്ടിയില്ല, കണ്ടില്ലേ. ഇതാണ് ഷോപ്പ്. ഞാൻ അത് ഒരു ഷോപ്പിൽ പോയി, ആ ഷോപ്പിൽ പോയപ്പോണ്ടില്ല ഒരു കളക്ഷൻ ഇല്ല, ചപ്പ ചപ്പ കളക്ഷൻ, ഡമ്മി ഡമ്മി കളക്ഷൻ ഉണ്ടായിരുന്നു. അത് എന്റെ സൈസ് കൊള്ളില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ വേറെ ഷോപ്പിൽ കിട്ടാ, നന്നായിട്ടുണ്ട്. ഇത് നമ്മുടെ നേപ്പാളി പൈസ 600 രൂപ പറയാണ്. നേപ്പാളി പൈസ 600 പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് എത്ര വരും, 300 വരും ആ ഒരു റേഞ്ച്. ഇത് ചെരുപ്പ് പിന്നെ ഇതിന് തന്നെ കളർ ചേഞ്ച് ഉണ്ട്. എന്താ ഇതുണ്ട്, പിന്നെ പർപ്പിൾ ഉണ്ട്. പർപ്പിള് നന്നായിട്ടേ ഇല്ല, അതിനേക്കാളും നല്ലത് ഈ വൈറ്റ് കളർ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കണ്ടില്ലേ. വേറെ കളക്ഷനും കൂടി നോക്കട്ടെ, ഉണ്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ. അപ്പം നിങ്ങൾ ഏതാ എനിക്ക് സൂട്ട് ആവുമെന്ന് ജസ്റ്റ് കമ്മര്. ഓക്കെ, അതിന്റെ കളർ ചേഞ്ച്. പക്ഷെ ഇത് കൊള്ളില്ല കാല്. ഇതെങ്ങനെയുണ്ട് ഗൈസ്, ജസ്റ്റ് കമ്മര്. ഓക്കെ, ഞങ്ങൾക്ക് ആ ഷോപ്പിലല്ലേ, എനിക്ക് ആ കളർ ഇഷ്ടമായി. പക്ഷെ എന്നാലും നമുക്ക് വേറെ ഷോപ്പിൽ കയറി നോക്കാം, വേറെ കളർസ് കിട്ടുമോന്ന്. കേമാ കുൺ ചപ്പല്ലേ രണ്ട് മൂന്ന് കടകളിൽ കയറിയിട്ട് വീണ്ടും ഈ ഷോപ്പിൽ തന്നെ വന്നിട്ടാ, കണ്ടില്ലേ. ഈ ചേരുമ്പ് ഞാൻ സുഡിയോന്ന് വാങ്ങിച്ചതായിരുന്നു വെറും 300 രൂപയ്ക്ക്. ഇത് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം ഇട്ടുകൊണ്ടിരുന്നത്, യൂസ് കൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിൻ്റെ ആയുസ് കഴിയറി, അതുകൊണ്ടാണ് വേണം ഇതിലേക്ക് മാറ്റിയത്, കണ്ടില്ലേ. ഇതെങ്ങനെയുണ്ട് ഗായ്സ്, ജസ്റ്റ്
ലൈക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ചെരുപ്പ് വാങ്ങിച്ച് കഴിഞ്ഞു, കണ്ടില്ലേ? ചെരുപ്പ് വാങ്ങിച്ച് നേരെ ഞങ്ങളിപ്പോ അരി വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് വീട്ടിലേക്ക്. അരി കണ്ടോടുന്ന കട. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറിയിരിക്കുകയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി കുറച്ച് ബീഫ് വാങ്ങിക്കണം, അതും കൂടി ആയ ആക്ച്വലി ഞങ്ങളുണ്ടല്ലോ ബീഫ് വാങ്ങിക്കാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. എന്ത് വീണ്ടും ഓട്ടോ യു ടേൺ എടുത്ത് തിരിച്ചിട്ട് അപ്പൊ ഞങ്ങള് ബീഫ് വാങ്ങിക്കാൻ പോകണം. എന്റെ അടുത്ത് പോയിട്ട് വാങ്ങിക്കു പറയാം. എനിക്കെന്തറിയും, ഇനി കഴിക്കുന്ന ആൾക്കാർക്കല്ലേ അറിയുള്ളൂ, ഞാൻ ബീഫൊന്നും കഴിക്കാറില്ല. ഐ എം എ വെജിറ്റേറിയൻ എന്നാണ് പറയില്ല, ബീഫ് അത്ര ഇഷ്ടമല്ല. പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നന്നായിട്ട് പൊറോട്ടയും ബീഫും ആക്കിയിട്ട്. കോത്തോറോട്ട ഹലോ. ആക്ച്വലി ഞങ്ങളുണ്ടല്ലോ ടൗണിൽ പോയി, ജംഗ്ഷനിൽ പോയി, ജംഗ്ഷൻ ഗഡുവ ജംഗ്ഷൻ. ഇനിയിപ്പോൾ പേര് പറഞ്ഞില്ലെന്ന് ആര് പറഞ്ഞത്, ഗഡുവ ജംഗ്ഷനിൽ പോയി. അവിടെ പോയപ്പോൾ ബീഫ് വാങ്ങിക്കാൻ വിചാരിച്ച്, പക്ഷെ ബീഫ് നന്നായിട്ടില്ല, ഭയങ്കര സ്മെല്ല്. അപ്പോൾ ബീഫ് ഞങ്ങൾ വാങ്ങിച്ചില്ല. അപ്പോൾ നേരെ ഞങ്ങളിപ്പോൾ വീട്ടിൽ വന്നു, വീട്ടിൽ നിന്ന് ഞങ്ങളിപ്പോൾ നേരെ പോണത് ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ചിക്കൻ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം എല്ലാവർക്കും. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. കൊത്തിക്കളിക്കുന്നേ, കൊത്തിയേറിപ്പേരി. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ പോവാണ്. പിന്നെ എന്തെങ്കിലും നമ്മൾ ഇന്ത്യയിൽ വെച്ച് പോലെ ടേസ്റ്റ് ഉണ്ടാവില്ല, എന്താ ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. കുറച്ച് കെറേ ജീരകം വെളുത്തുള്ളി ഒക്കെ അരച്ചിട്ട്, എന്തെങ്കിലും പട്ട ഗ്രമ്പ് അതൊന്നും കിട്ടില്ല. ഈ ജീരകം വെളുത്തുള്ളി മസ്റ്റ് ആയിട്ട് ഇടുക. പിന്നെ ചിക്കൻ മസാല കിട്ടോ, ചിക്കൻ മസാല തോന്നുന്നു, ചിക്കൻ മസാലയും കിട്ടും പറയണ്ട. അപ്പം വാങ്ങിച്ചിട്ട് അടിപൊളി ചിക്കൻ ഉണ്ടാക്കണം. അപ്പം എന്തായാലും ഞങ്ങൾ കടക്കി പോട്ടെ കേട്ടോ. മൈ ഡോൺ മൈ ഡോൺ ഫാജു, എന്റെ ഡോൺ ഫാജു വന്നിരിക്കാണ്ട് ഞങ്ങള് പോണസ് വഴിയില്. ഹായ് വണസ് ഫാജു, ചൂടെടുക്കാണെന്ന്. കാരണം അറിയുള്ളൂ, ഞാൻ ഈ സമയത്ത് ഭയങ്കര ചൂടാണ്, ചൂടിന് ഒടുക്കുന്ന ചൂടാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ പുല്ല കൊലച്ചെന്നും ഫോജിന് ഭയങ്കരമായിട്ട് വേർക്കുന്നുണ്ട്. കാട്ടിലെ പന്നിന്റെ ഇറച്ചിയാണ് എന്ത് കണ്ടില്ലേ. ഓക്കെ ഫോജ് ജാനോസ് അമുറു ബോയ്സി മാസ ജിക്കിന്റെ മണ ഗോയ ഫെരി ഗോണാസ ഫെരി ആയി പോർക്കിന ഗോണാതിയോ ആ ഫ്രിജ് മറ ഗോണന്ന തേത ജം ഫോജ് ദാട്ട ബൈ ബൈ സീ യു. ഓക്കെ ബൈ ബൈ. আজকে ফুয়াজরে টায়ার্ড হয়ে না বাই বাই ফুয়াজ আমার বলি আনছ জানিস গাড়ি এন্ডে ফুয়াজের বাহনമാണ് ഇത് ഇതാണ് ফুয়াজের বাইক টেন্টার এন্টার এন্ডে ফুয়াজ ভয়ঙ্কর পাওয়ান টা পাও মিন্স ভয়ঙ্কর ফ্রেন্ডলি ആണ് সিনমাটা ব্রা বাইরে সিনমাটা ഇവിടെയാണ് ഞങ്ങള് ചിക്കൻ വാങ്ങിക്കാൻ വന്നിരിക്കുന്നത്. നോക്കാം, ഇതാണ് ചിക്കൻ വാങ്ങിക്കുന്ന കട. അങ്ങനെ ഞങ്ങൾ ഇതാ കയ്യിൽ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞു. ദെൻ ഞങ്ങളുടെ പോളം മിഠായി, മീൻസ് പോളന്റെ ഇത് കഴിക്കുന്ന സാധനം. ദെൻ ഞങ്ങള് 10 രൂപ കൊടുത്ത് നമ്മുടെ ഹോർലിക്സ്, നമ്മുടെ ഇവിടെ 5 രൂപയാണ്, ഇവിടെ 10 രൂപ കേട്ടോ. എനിക്ക് ഹോർലിക്സ് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം വന്നപ്പോ വാങ്ങിച്ചാണ്. ഇത് ഗ്രൗണ്ട്, പിള്ളേർ സ്കൂൾ ഗ്രൗണ്ടാണ്. ഇത് സ്കൂളാണ് കണ്ടില്ലേ, ഇത് സ്കൂളാണ് സ്കൂള്, ഇത് സ്കൂൾ ഗ്രൗണ്ട്. പിള്ളേർ ഫുള്ള് നിറയെ പേര് കളിക്കാൻ വന്നിട്ടോ. ഞാൻ ജസ്റ്റ് ഈ ഒരു വ്യൂ കണ്ടില്ലേ, ഈ ഒരു മേഹത്തിൻ്റെ ഒരു വ്യൂ, ഇത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളിത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് എടുക്കണേട്ടാ. നമുക്ക് അല്ലേ കൊത്താ പോസ്റ്റിനെ. ഹലോ, അയ്യോ വീണല്ലേ. അടിപൊളിയുണ്ട് ഈ വീവനിയും വൈബ്, അടിപൊളി നൈസ് ആയിട്ടുണ്ട് അല്ലേ.
കൊറേ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്, ചെള്ളിപ്പിള്ളമാര്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഡേ ഇങ്ങനെയാണ് പോയത്. ഞങ്ങളുടെ ചേർന്നക്കുട്ടി എൻ്റെ മൈ ബ്രദർ ആൻഡ് എൻ്റെ സിസ്റ്റർ കോഴിപ്പൂർ പഠിക്കാൻ പോയിരിക്കുന്ന ടങ്ക് നന്നായി സ്ലിപ്പ് ആവുന്നുണ്ട്. അപ്പൊ ഇത്രയുള്ള ഞാൻ ഇന്നത്തെ വീഡിയോ, ഞങ്ങൾ ആദ്യം വീഡിയോ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾ ഹോളസ് കഴിക്കട്ടെ. ഞങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി എന്താ പറയുക എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കനിത്തി നേരം ഞങ്ങൾ കണ്ടിട്ട് വായടിച്ച് ടയർഡായി. അപ്പൊ ഇത്ര നേരം ഞാൻ ഇവിടെ ഇഷ്ട കണ്ട് എല്ലാവർക്കും ഇഷ്ടമായി. ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ബൈ.